റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബതൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഞങ്ങൾക്ക് മുൻപിൽ അവിടുന്ന് പ്രസംഗിച്ച് അവിടുന്ന് ഖുത്ബ നടത്തി. മൗഇളതൻ ബലീഗ, അവിടുന്ന് വളരെ മനസ്സിൽ തട്ടുന്ന വളരെ ആശയസമ്പുഷ്ടമായ ഒരു പ്രഭാഷണമാണ് നടത്തിയത്. ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, ആ പ്രസംഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടപ്പോൾ സഹാബിമാർ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ താഴോട്ടൊഴുകാൻ തുടങ്ങി, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളാൻ തുടങ്ങി. സഹാബികളിൽ ഏതോ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്നഹ മൗഇളതു മുവദ്ദിഅ്, അല്ലാഹുവിന്റെ റസൂലെ ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഫഔസിനാ, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് വസിയത്ത് നൽകണം, ഞങ്ങൾക്ക് ഉപദേശം നൽകണം. ചില റിവായത്തുകളിൽ കാണാം, ഫമാദാ തഅഹദു അലൈനാ, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങളോട് ചെയ്യുന്ന കരാർ എന്താണ്, നബിയെ താങ്കൾക്ക് ഞങ്ങളോട് പറയാനുള്ള കരാർ എന്താണ്. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമമായി നൽകിയ വസിയത്താണിത്, അവിടുന്ന് അവസാനമായി മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങളിൽ പെട്ടതാണിത്. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് വസിയത്ത് ചെയ്യട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിലക്കിയത് ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യട്ടെ. വസ്സമ്ഉ വത്താഅത്തു വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, നിങ്ങൾക്കുമേൽ അധികാരം പിടിച്ചെടുക്കുന്നത് ഒരു അടിമയായ അബസീനിയക്കാരനായ ഒരാളാണ് എങ്കിലും, വസ്സമ്ഉ വത്താഅ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം, നിങ്ങളുടെ ഭരണാധികാരിയെ നിങ്ങൾ കേൾക്കണം അനുസരിക്കണം. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു അബിസീനിയക്കാരനായ അടിമ ഭരണാധികാരിയായി വന്നാൽ വരെ അനുസരിക്കണം എന്നാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അടിമകൾ ഭരണാധികാരികളാവില്ല, അടിമകൾ അല്ലേ ഭരണാധികാരിയുടെ നിബന്ധനകളിൽ പെട്ടതാണ്, സ്വതന്ത്രനായിരിക്കണം, അയാൾ അടിമയാകാൻ പാടില്ല. അടിമക്ക് ഖലീഫയാകാൻ പറ്റില്ല, അമീറാകാൻ പറ്റില്ല. എന്നാൽ ഇനി ഒരു അടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി വന്നത് എങ്കിലും താനൊരു അടിമയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, അടിമക്ക് ഭരണാധികാരിയാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അയാൾക്കെതിരെ വിപ്ലവം നയിക്കരുത്. വസ്സമ്ഉ വത്താഅ, നിങ്ങൾ കേൾക്കുക അനുസരിക്കുക, ദുനിയാവിന്റെ കാര്യങ്ങൾ കേൾക്കുക അനുസരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ജീവിക്കുന്നവർ ഫസയറ ഇഖ്തിലാഫൻ കസീറൻ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കാണുക തന്നെ ചെയ്യും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ അർറാഷിദീൻ അൽമഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എന്റെ ചര്യ എന്താണോ അതിനെ മുറുകെ പിടിക്കുക. അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇത് പാടുണ്ടോ പാടില്ലേ, അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ബുദ്ധിയിലല്ല, ജനങ്ങളുടെ ബഹുഭൂരിപക്ഷം നോക്കിയിട്ടല്ല, ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല, നാട്ടുനടപ്പ് നോക്കിയിട്ടല്ല, സംഘടനയുടെ നിലപാട് നോക്കിയിട്ടല്ല, നിങ്ങളുടെ ഉസ്താദിന്റെ നിലപാട് നോക്കിയിട്ടല്ല. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എന്റെ ചര്യയിലേക്ക് നിങ്ങൾ മടങ്ങുക. വസുന്നത്തിൽ ഖുലഫാ അർറാഷിദീൻ അൽമഹ്ദിയീൻ, നേർമാർഗത്തിലായിരുന്ന ഹിദായത്ത് നൽകപ്പെട്ടവരായ ഖുലഫാ ഉർറാഷിദീങ്ങൾ, അവരുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ആരാണ് ഖുലഫാ ഉർറാഷിദീങ്ങൾ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അവരുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഖുലഫായികളുടെ സുന്നത്തും അവിടുന്ന് ഒരുപോലെ ചേർത്തി പറഞ്ഞു. എന്തുകൊണ്ട്? അത് രണ്ടും ഒന്നാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തും അവരുടെ സുന്നത്തും ഒന്നെന്നാണ്. അവർക്ക് വേറൊരു സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേറെ സുന്നത്ത്, അങ്ങനെയല്ല. റസൂലുള്ളാഹിന്റെ സുന്നത്തിലാണ് അവർ നിലകൊള്ളുക എന്ന് അവിടുത്തേക്ക് അള്ളാഹു അറിയിച്ചു നൽകിയത് പ്രകാരമാണ് അവിടുന്ന് അത് പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, അവിടുന്ന് വിശ്വാസം അവസാനിപ്പിച്ചില്ല. നോക്കൂ നിങ്ങൾ ഈ വസിയത്തിന്റെ ശക്തി നോക്കൂ നിങ്ങൾ. അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് നിർത്തിയില്ല. തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കുക. നോക്കൂ നിങ്ങൾ, ഒരു പിതാവ് ഒരു മകന് വസിയത്ത് നൽകിയാൽ അല്ലേ അതിനെത്ര വില ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്താണ്. തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കുക, നിങ്ങളത് വിട്ടുകളയാൻ പാടില്ല. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, ആരെല്ലാം നിങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിച്ചാലും അദ്ദു അലൈഹാ, നിങ്ങൾ കടിച്ചു പിടിക്കുക, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. എപ്പോഴാണ് നമ്മൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക? നമ്മളൊരാൾ അല്ലേ പിന്നിന്ന് വലിച്ചിട്ട് അതിന് പുറത്തേക്ക് ഇടാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോഴാണ് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നോക്കേണ്ടത്. ഒരു നിലക്ക് മുട്ടുകൊടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് പറഞ്ഞത്. നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം ആദ്യം പറഞ്ഞു. തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കണം, വിട്ടുകളയാൻ പാടില്ല.
നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾക്ക് അടിച്ചു പിടിക്കണം. പറഞ്ഞ അവസാനിപ്പിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. അന ബി മൻസിലത്തിൽ വാലിദി ലിൽ ഇബൻ, ഒരു മകനും ഒരു പിതാവിനെ പോലെയാണ് ഞാൻ നിങ്ങൾക്കുള്ളത്. മക്കൾക്ക് വാപ്പ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്കുള്ളത്. അവിടുത്തെ വസീയത്തിൻ്റെ ഭംഗിയും ആ അതിലെ ഹൃദയത്തിൽ തട്ടുന്ന പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കൂ. അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തും ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. ഈ വസീയത്ത് നിങ്ങൾ നോക്കൂ, ഇത് പാലിച്ചാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ എല്ലാ പ്രശ്നവും അവസാനിച്ചു. ഒന്നാമത്തെ വസീയത്ത് തഖ്വയാണ്. തഖ്വയുള്ളവരായാൽ നിങ്ങളുടെ പരലോകം ശരിയായി, ഇല്ലേ? തഖ്വയുള്ളവരെ മുത്തഖീങ്ങൾ, അവർക്ക് പരലോകത്ത് അവരുടെ കാര്യം ശരിയായി. മുസ്ലിം ഭരണാധികാരികൾ അവരെ അനുസരിച്ചാൽ അവരുടെ ദുനിയാവ് നന്നായി. പല നാടുകളും ഇസ്ലാമിക രാജ്യങ്ങൾ തകർന്നടിഞ്ഞതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ഒന്നിൻ്റെയാണ്, ഭരണാധികാരിക്കെതിരെ വിപ്ലവമായിട്ട് പുറത്തിറങ്ങിയതാണ്. ഇന്ന് അവിടെ എതില്ല രക്തം ചിന്തപ്പെടുന്നു, ജനങ്ങളുടെ അഭിമാനങ്ങൾ വ്രണപ്പെടുത്തപ്പെടുന്നു, സ്ത്രീകൾ നിരാലംബരാകുന്നു, വിധവകൾ വർദ്ധിക്കുന്നു. ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി ഞങ്ങൾക്ക് ചില അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ വിപ്ലവം ഉണ്ടാക്കിയത്. ഇപ്പോഴോ? ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന അവകാശങ്ങളുമില്ല, അന്ന് അവർ വാദിച്ച അവർ വാശി പിടിച്ച അവകാശങ്ങൾ അതുമില്ല, അതിൻ്റെ ഒപ്പം കുഴപ്പങ്ങളുമായി. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞു, ഒരു രാത്രി ഭരണാധികാരിയില്ലാതെ നാട്ടിൽ അരാജകത്വം വാഴുന്നതിനേക്കാൾ നല്ലത് അതിക്രമിയായ ഭരണാധികാരിക്ക് കീഴിൽ 1000 വർഷം ജീവിക്കുന്നതാണ്. എന്താ ഭരണാധികാരി ഇല്ലെങ്കിലുള്ള അവസ്ഥ? ഒരാൾ ചോദിക്കാൻ പറയാനുണ്ടാവില്ല. സ്ത്രീകൾ, ദുർബലർ, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും, ഒരാൾ ചോദിക്കാണ്ടാവില്ല. ഇപ്പം രണ്ടാമത്തെ ആ വസീയത്ത് സ്വീകരിക്കപ്പെട്ടാൽ ദുനിയാവ് നന്നായി. ആദ്യത്തേത് പറഞ്ഞാലോ, ദീന് നന്നായി. മൂന്നാമത്തെ വസീയത്ത് എന്താണ്? മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താ ഉമ്മത്തിനെ ബാധിച്ച രോഗം? നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണ് എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അതാണ് ഈ ഉമ്മത്തിനെ ബാധിച്ച രോഗം. നമ്മൾ തളർത്തിയത് എന്താണ്? മുസ്ലിമീങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ചത് എന്താണ്? അഭിപ്രായ വ്യത്യാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പറഞ്ഞു, ഫതഫ്ഷലു, നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ പരാജയപ്പെടും, വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ സുഗന്ധമില്ലാതെയായി പോകും. മുസ്ലിമീങ്ങൾ ഭിന്നിച്ചത് അവരെ ബാധിച്ച രോഗമാണ്. എല്ലാവരും ഓരോ കക്ഷികളാണ് ഈ കാലഘട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്, കക്ഷി എവിടെത്തി? ആളുകൾ പണ്ടത്തെ കാലത്ത് മദ്ഹബുകളായിരുന്നു, 4 മദ്ഹബായിരുന്നു കക്ഷിയെങ്കിൽ ഇന്ന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാണ്. സംഘടനകൾ, സംഘങ്ങൾ, നേതാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ എന്തിനധികം? ഒരു മനുഷ്യനെടുത്താൽ, ഒരു വീട്ടിൽ കയറി ചെന്ന് കയറി ചെന്നാൽ ഭർത്താവ് ഒരു കക്ഷിയാണ്, ഭാര്യ വേറെ കക്ഷിയാണ്, എല്ലായിടത്തും കക്ഷിത്വം. മുസ്ലിമീങ്ങൾ ഭിന്നിച്ച് ചിതറിപ്പോയിരിക്കുന്നു, അവരുടെ ഹൃദയം ഒരുമിച്ച് നിൽക്കുന്നില്ല. അത് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച രോഗമാണ്. അവിടുന്ന് ആ രോഗം താക്കീത് നൽകുകയാണ്, ഭിന്നിക്കാൻ പാടില്ല. ഇനി ആ രോഗം ബാധിക്കാൻ ആ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കേണ്ട മരുന്ന് എന്താണ്? അല്ലേ, രോഗത്തിന് മരുന്നുണ്ടാവുമല്ലോ. എന്താണ് ആ മരുന്ന്? ഫഅലൈക്കും ബിസുന്നത്തി, എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. മുസ്ലിം ഉമ്മത്ത്, കേരളത്തിലെ മുസ്ലിം, ഉദാഹരണത്തിന് ഈ ഭാഷ മലയാളം ഭാഷ, കേരളത്തിലെ മുസ്ലിം ഒരുമിക്കണം എന്ന് വിചാരിക്കുക. എന്താ വഴി? സുന്നത്തിലേക്ക് മടങ്ങിയാൽ മതി. നമ്മളെ പ്രശ്നം അവസാനിച്ചു. നിനക്കൊരു അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം, വേറൊരുത്തിന് വേറെ അഭിപ്രായം, ഇതൊക്കെ അവസാനിക്കാനുള്ള പരിഹാരം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് നമ്മൾ എല്ലാവരും മടങ്ങിയാൽ മതി. പ്രശ്നം കഴിഞ്ഞില്ലേ? തർക്കം അവസാനിച്ചില്ലേ? നിന്റെ അഭിപ്രായം ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, എന്റെ അഭിപ്രായം നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം സ്വീകരിക്കണം എന്ന് പറഞ്ഞാലോ, അവിടുത്തെ വാക്ക് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാലോ, എന്താ പ്രശ്നമുള്ളത്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫ അർറാഷിദീൻ അൽമഹ്ദിയീൻ. അല്ലെ, അപ്പം നിങ്ങൾ ചോദിക്കും റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു രൂപത്തി വ്യാഖ്യാനിക്കും, വേറൊരാൾ വേറെ രൂപത്തി വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനങ്ങളുടെ പഴുതുകൾ ഇത് അവിടെ അവസാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുലഫാഅകളുടെ മാർഗത്തിൽ നിങ്ങൾ ഒരുമിക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മനസ്സിലാക്കേണ്ടത് ഖുലഫാഅകൾ മനസ്സിലാക്കിയതുപോലെയാണ്, സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ്, നിനക്ക് മനസ്സിലായതുപോലെ, വേറൊരുത്തിന് മനസ്സിലായതുപോലെയല്ല, സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ, രോഗം ബാധിക്കുന്നതിന് കാരണമായി തീരുന്ന വൈറസ് ഉണ്ട്, ബാക്ടീരിയയുണ്ട്, സുന്നത്തിനെ പിൻപറ്റാതിരിക്കുക എന്നത്, ആ രോഗം വരാതിരിക്കാൻ ഇപ്പോൾ ആളുകൾ ഈ പകർച്ചവ്യാധി നിന്ന് രക്ഷപ്പെടാൻ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വാക്സിൻ? എന്താണ് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാക്സിൻ എന്താണ്?
ദീനിൽ പുതിയ കാര്യം ഉണ്ടാക്കാതിരുന്നാൽ മതി, ദീനിൽ ബിദഅത്ത് ഉണ്ടാക്കാതിരുന്നാൽ മതി. അവിടെ ഒരുത്തൻ ഒരു ജാറം കെട്ടും, എന്നിട്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും, അവിടെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ജനങ്ങളിൽ തൗഹീദുള്ളവർ അതിനെ എതിർത്താൽ അവർ പറയും നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കി. ഇവൻ ആ ജാറ ആദ്യം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാവില്ലായിരുന്നു. ഇവൻ ഒരു മൗലീദ് ഉണ്ടാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാർഗമുണ്ടാക്കി. ആ മാർഗത്തിലേക്ക് ജനങ്ങളെ കൂട്ടിയപ്പോൾ സുന്നത്തിനെ സ്നേഹിക്കുന്നവർ പറഞ്ഞു ഇതാ ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത വഴിയാണ്. അപ്പൊ അവൻ പറഞ്ഞു ഇതാ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, നീ മൗലീദ് ആദ്യം ഉണ്ടാക്കാതിരുന്നിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ ഭിന്നിക്കില്ലായിരുന്നു. പുത്തൻവാദങ്ങൾ, പുതിയ ചിന്താഗതികൾ, അതാണ് അതാണ് മുസ്ലിം ഉമ്മത്തിനെ പിളർത്തിക്കളഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസ് നിങ്ങൾ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഹദീസാണ്. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ ദുനിയാവിലെ പ്രശ്നങ്ങൾ, ദീനിലെ പ്രശ്നങ്ങൾ, അവരെ ബാധിക്കുന്ന രോഗത്തിനുള്ള പരിഹാരം എല്ലാം പറഞ്ഞു നൽകുന്ന മനോഹരമായ ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയ്യത്താണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ഇതെൻ്റെ വാക്കല്ല, ഞാൻ പറഞ്ഞതല്ല, ഒരു വഹാബി പറഞ്ഞതല്ല, ഇത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതാണ്. അത് സ്വീകരിക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നത് എന്താണ്? അത് അവിടുന്ന് പറഞ്ഞ വാക്ക് അവിടുത്തെ ഹദീസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവിടുന്ന് അവസാനം നൽകിയ വസിയ്യത്താണ്. ഒരു വാപ്പ മകനോട് മരിക്കാൻ സമയത്ത് പറഞ്ഞ വസിയ്യത്തിൽ അയാൾ എന്തൊക്കെ കേട്ടിട്ടില്ലെങ്കിലും വാപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞത് കേൾക്കണം എന്ന് പറയില്ലേ നമ്മൾ? ഇത് അല്ലാഹുവിൻ്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നൽകിയ വസിയ്യത്താണ്, ആ വസിയ്യത്തുകളിൽ ഒന്നാണ്. ഇത് നീ ഉപേക്ഷിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ട സഹോദര, റസൂലുള്ളയോടുള്ള സ്നേഹം നീ വാദിച്ചാലും എന്താണ് എൻ്റെ മനസ്സിലുള്ളത്? അല്ലേ, നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത പറയാം, ഇയാൾ വഹാബിയാണ്, ഇയാൾ ഇബ്നു തൈമിയൻ്റെ ആളാണ്, ഇയാൾ ജനങ്ങളെ പ്രവർത്തിക്കാൻ വന്നതാണ്, ഇയാൾ കിതാബ് വായിച്ച് പറയാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത് റസൂലുള്ളയുടെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെങ്ങനെയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് നിനക്ക് തട്ടിക്കളയാൻ സാധിക്കുന്നത്?